ഹായ് ഓൾ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ദം പൊറാട്ടയുടെ വീഡിയോ ആണ്. ദം പൊറാട്ട, അതുപോലെ നിധി പൊറാട്ട എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പൊറോട്ട വേണം. അപ്പോൾ ഞാനിവിടെ 5 പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫില്ലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫിൻ്റെ ഒരു മസാലനെ, ബീഫ് വരട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കനിലും എടുക്കട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിന് ഫില്ലിംഗ് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പൊതിനയില, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബീഫ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ലെയറിൽ ബീഫ് ഫ്രൈ ചെയ്തതും ഒരു ലെയറിൽ വരട്ടും അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് മൺചട്ടി വേണം. മൺചട്ടിയിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വായിൽ വെച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പൊറോട്ട വെച്ചെടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ആദ്യം ബീഫിൻ്റെ ഒരു ഫില്ലിങ് കൊടുക്കാം. ബീഫ് നന്നായിട്ട് തന്നെ ഈ ഒരു പൊറോട്ടയിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും പൊതിനയിലയൊക്കെ നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യുമ്പോൾ ഇടുന്ന പോലെ തന്നെയാണ്. അതുപോലെ ഇത് എല്ലാ ലെയറും നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്തൊരു പൊറോട്ടയും കൂടെ വെച്ചെടുക്കാം. ഇതിൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്താണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ള മസാല ഫില്ലിങ്സ് ഇതിന് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കനിലോ ബീഫിലോ എന്തു വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെയറിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും മറ്റേത് കുറച്ചൊരു ഗ്രേവി പോലെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയും പൊതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തൊരു പൊറോട്ടയും കൂടെ വെച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ബീഫിൻ്റെ വരട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. നമുക്ക് ഒരു ലെയർ മാത്രം കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് ഐറ്റം കൊടു, ഫ്രൈയും വരട്ടും അങ്ങനെ രണ്ടെണ്ണം വേണമെന്നില്ല, ഒന്നായാലും മതി. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഗ്രേവി ഉള്ള എന്തായാലും ഇതിന് വേണം കേട്ടോ, ഈ ദം പൊറോട്ടയ്ക്ക്. എന്നാൽ അത് നമ്മൾ ദമ്മായിക്ക് വരുമ്പോൾ ആ പൊറോട്ടയിൽ ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മൊത്തത്തിൽ ഡ്രൈ ഉള്ള സംഭവം നമ്മളെടുത്താൽ, റെസിപ്പി എടുത്താൽ അത്ര ടേസ്റ്റ് കാണില്ല. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കാടമുട്ടയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ നമ്മുടെ കോഴിമുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാടമുട്ടയും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും മല്ലിയിലയും പൊതിനയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള രണ്ട് പൊറോട്ടയും കൂടെ വെച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ അതൊക്കെ നന്നായിട്ട് കവറാവുന്ന രൂപത്തിൽ ഈ പൊറോട്ട വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എയറൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇനി ഒരു വായിലും കൂടെ വെച്ചിട്ട് കവർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദമാവൊക്കെ വെച്ചിട്ട് കവർ ചെയ്താൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ എയർ പോവാത്ത രീതിയിൽ കവർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഹോളുള്ള അടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഈ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ മൺചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം, എന്നാലേ നമ്മൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലോട്ട് ഇറങ്ങുള്ളൂ മൊത്തത്തിൽ. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ നമ്മുടെ ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലെയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് നല്ല നമ്മുടെ പൊറോട്ടയിൽ നല്ല മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.